ഹലോ, ഞാൻ വീണ്ടും വന്നു. റഷ്യ ലോക സാഹിത്യ ചരിത്രത്തിൽ ഒട്ടനവധി സംഭാവനകൾ നൽകിയിട്ടുള്ള നാടാണ് റഷ്യ. ലിയോ ടോൾസ്റ്റോയി, ദസ്തയോവ്സ്കി, മാക്സിം ഗോർക്കി തുടങ്ങിയ അനുഗ്രഹീതരായിട്ടുള്ള എഴുത്തുകാർ, അന്ന കരിനീന, കുറ്റവും ശിക്ഷ, യുദ്ധവും സമാധാനവും പോലത്തെ പ്രശസ്തങ്ങളായിട്ടുള്ള രചനകൾ, അങ്ങനെ ആകെ മൊത്തം ലോക സാഹിത്യത്തിലൊരു സംഭവമാണ് റഷ്യ. അപ്പോൾ ഇങ്ങനെയുള്ള റഷ്യയെക്കുറിച്ചും അവിടുത്തെ ഒരു എഴുത്തുകാരനെക്കുറിച്ചും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും രചന വരികയാണ്. 100-ൽ പരം എഡിഷനുകളും ലക്ഷക്കണക്കിന് കോപ്പികളുമായി കഴിഞ്ഞ 27 വർഷങ്ങളായി മലയാള സാഹിത്യ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ആ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. 1993 ശ്രീ പെരുമ്പടവം ശ്രീധരൻ എഴുതിയ ഒരു കവിത പോലെ മനോഹരമായിട്ടുള്ള ആ പുസ്തകമാണ് ഒരു സങ്കീർത്തനം പോലെ. അപ്പോൾ ഈ പുസ്തകത്തിനെക്കുറിച്ച് റിവ്യൂ ചെയ്യണം എന്ന് എന്നോട് പറയുകയും പുസ്തകം അയച്ചു തരികയും ചെയ്തത് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ അരുൺ ഡൊമിനിക്കാണ്. അപ്പോൾ അരുണിന് ഒരുപാട് നന്ദി. എല്ലാവർക്കും പതിവ് പോലെ ഫ്ലൈ ലീഫിലേക്ക് സ്വാഗതം. ആദ്യം ചരിത്രം പറയാം. 1993 ഒരു സങ്കീർത്തനം പോലെ പുറത്തിറങ്ങിയതെങ്കിലും ശരിക്കും കഥ നടക്കുന്നത് 1860-കളിലാണ്. ഫയദോർ ദസ്തയോവ്സ്കി എന്ന ലോക പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ, ആൾ താമസിക്കുന്നത് റഷ്യയിലെ സെൻറ് പീറ്റേഴ്സ്ബർഗിലാണ്. കാര്യം, ആൾ ലോക പ്രശസ്തനാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആരാധകരുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ തൻ്റെ ജീവിതശൈലി കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും സാമ്പത്തികമായും മാനസികമായും ആകെ തളർന്ന മട്ടിലാണ് ആളുടെ യഥാർത്ഥ ജീവിതം. ചീട്ട് കളിച്ചും ചൂത് കളിച്ചും കയ്യിലെ പണമൊക്കെ തീർന്നു. അത് കഴിഞ്ഞപ്പോൾ കടം വാങ്ങിച്ചു തുടങ്ങി. ആ കടമാണെങ്കിൽ ഒരു സൈഡിൽ ഇങ്ങനെ പെരുകി പെരുകി വരുന്നു. എന്നെങ്കിലും ഒരു ദിവസം തനിക്ക് കുറേ പണം കിട്ടുമെന്നും തൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നുമാണ് ആളുടെ പ്രതീക്ഷ. ഈ സമയത്ത് റഷ്യയിലുണ്ടായിരുന്ന ഒരു പബ്ലിഷറായിരുന്നു സ്റ്റെല്ലോവ്സ്കി. എഴുത്തുകാരുടെ ചോര ഉറ്റിക്കുടിക്കുന്ന ചെകുത്താൻ എന്നാണ് ആൾ അറിയപ്പെട്ടിരുന്നത് തന്നെ. ഈ സ്റ്റെല്ലോവ്സ്കിയുടെ അടുത്ത് നിന്ന് ദസ്തയോവ്സ്കി കുറച്ച് പണം കടം വാങ്ങുകയാണ്. പകരം അവരൊരു എഗ്രിമെൻറ്റ് വെക്കുന്നു. ഈ വരുന്ന നവംബർ 1 മുമ്പായിട്ട്, അതായത് 1866 നവംബർ 1 മുമ്പായിട്ട് ദസ്തയോവ്സ്കി ഒരു രചന എഴുതി പൂർത്തിയാക്കി സ്റ്റെല്ലോവ്സ്കി കൊടുക്കണം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അത് കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത 9 വർഷത്തേക്ക് ദസ്തയോവ്സ്കി എഴുതുന്ന എല്ലാ രചനകളുടെയും പൂർണ്ണമായിട്ടുള്ള അവകാശം സ്റ്റെല്ലോവ്സ്കിക്ക് ആയിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുത്തുകാരന് പ്രതിഫലമൊന്നും കിട്ടത്തില്ല. അതായിരുന്നു എഗ്രിമെൻറ്റിലെ ട്രാപ്പ്. എന്തായാലും ഇതൊക്കെ സംബന്ധിച്ച് കാശ് വാങ്ങിച്ചിട്ട് പോയെങ്കിലും എഴുത്ത് മാത്രം നടക്കുന്നില്ല. കള്ളുകൂടിയും ചൂതുകളിയും മാത്രമേ നടക്കുന്നുള്ളൂ. സമയമാണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവസാനം ഒക്ടോബർ 1 എത്തി. അപ്പോഴത്തേക്കും ദസ്തയോവ്സ്കി മനസ്സിലായി, ഞാൻ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ തീരുന്ന പരിപാടിയല്ല. കാരണം ആശയങ്ങളില്ലാഞ്ഞിട്ടല്ല, ഒരുപാട് ആശയങ്ങളുണ്ട്, പക്ഷേ അത് എഴുതി വരിക എന്ന് പറയുന്നത് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തൻ്റെ സുഹൃത്തായിട്ടുള്ള ഓൾക്കിൻ എന്ന് പറഞ്ഞൊരു ആൾ മുഖേന ദസ്തയോവ്സ്കി ഒരു സ്റ്റെനോഗ്രാഫറെ അന്വേഷിക്കാൻ, കാരണം കേട്ടെഴുതാൻ വേണ്ടിയിട്ടൊരാൾ. അങ്ങനെയാണ് അന്ന നമ്മുടെ കഥയിലേക്ക് വരുന്നത്. 20 വയസ്സുള്ള സുന്ദരിയായിട്ടുള്ള അന്ന ദസ്തയോവ്സ്കിയുടെ പഴയ രചനകളൊക്കെ വായിച്ച് ആളിനോട് ഭയങ്കര ആരാധനയൊക്കെയായിട്ടാണ് അന്ന വരുന്നത്. പക്ഷെ വന്നപ്പോൾ കണ്ടത് താൻ വിചാരിച്ച നേരെ വിപരീത സ്വഭാവമുള്ള ഒരാളെ. കള്ളുകൂടിയനും ചൂതുകളിക്കാരനും ദേഷ്യക്കാരനും അടുക്കും ചിട്ടയില്ലാത്തവനും അപസ്മാര രോഗിയും എല്ലാമായിട്ടുള്ള ഒരു ദസ്തയോവ്സ്കിയെയാണ് അന്നെ അവിടെ കാണുന്നത്. എന്തായാലും ആദ്യത്തെ കുറച്ച് വടക്കിനും ബഹളത്തിനൊക്കെ ശേഷം അന്നെ അവിടെ ജോലി ആരംഭിക്കുകയാണ്. അങ്ങനെ അവർ ദസ്തയോവ്സ്കിയുടെ ഏറ്റവും പുതിയ നോവലായിട്ടുള്ള ദി ഗാംബ്ലർ, ചൂതാട്ടക്കാരൻ, എഴുതാൻ തുടങ്ങുന്നു. പോകെ പോകെ അന്ന തിരിച്ചറിയുകയാണ് ഈ കാണുന്ന പുറമേ കാണുന്ന ദസ്തയോവ്സ്കിക്കുള്ളിൽ വേറൊരു മനുഷ്യനുണ്ട്. തികച്ചും നിഷ്കളങ്കനായിട്ടുള്ള, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അടങ്ങാത്ത ആഗ്രഹമുള്ള, ആർക്കും വേണ്ടാത്ത വിഭജിക്കപ്പെട്ട ആത്മാവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, എന്നാൽ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള അനുഗ്രഹീതനായിട്ടുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ ദസ്തയോവ്സ്കി എന്ന ലോക പ്രശസ്തനായ എഴുത്തുകാരനോടുള്ള ആരാധന സ്നേഹമായിട്ട് മാറുകയാണ് അന്നയിൽ. അപ്പോൾ ഇവരുടെ സ്നേഹത്തിൻ്റെ ഇൻറ്റൻസിറ്റി വ്യക്തമാക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ നമ്മുടെ ഈ നോവലിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരിക്കലും അന്നയുടെ അടുത്ത് നിന്ന് പണം കടം വാങ്ങി ചൂത് കളിക്കാൻ പോയി അതെല്ലാം നശിപ്പിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് കുറ്റബോധം കാരണം സങ്കടപ്പെട്ടിരുന്ന ദസ്തയോവ്സ്കിയെ അന്ന ആശ്വസിപ്പിക്കാൻ വരുന്ന ഒരു രംഗമുണ്ട്. അതിങ്ങനെയാണ് കഥാകാരൻ വിവരിച്ചിരിക്കുന്നത്. അന്ന സെറ്റിയിൽ ദസ്തയോവ്സ്കിക്ക് അരികിലിരുന്നു. അനാഥനായ ഒരു കുട്ടിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതോ ഒരു അമ്മയെ പോലെ അവൾ കാണപ്പെട്ടു. കുനിഞ്ഞ് ദസ്തയോവ്സ്കിയുടെ കാൽമുട്ടിൽ കൈവച്ചുകൊണ്ട് അവൾ ചോദിച്ചു, ഇപ്പം എന്തോ ഉണ്ടായത്? ചൂത് കളിച്ചു, തോറ്റു, അത്രയല്ലേ ഉള്ളൂ. കളിയാകുമ്പോൾ ജയവും തോൽവിയും ഉണ്ടാവും, ഇതറിയാത്ത ആളൊന്നുമല്ലല്ലോ. അപ്പം ഇതിന് മറുപടിയായി ദസ്തയോവ്സ്കി പറയുന്നത്, ഈ ലോകത്തിൽ ഞാൻ ഇനി അന്നയുടെ അടുത്ത് നിന്ന് മാത്രമേ പണം കടം വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. അതും തുലച്ചു. പണം, കടം, ഇതൊക്കെ ആരാ ഇപ്പോൾ ചോദിച്ചത്? ഞാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ മറക്കാൻ. അത് കഴിഞ്ഞ് പല പല സംഭാഷണങ്ങളിലൂടെ അന്ന ദസ്തയോവ്സ്കിയെ നോവൽ എഴുതി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ദസ്തയോവ്സ്കി അന്നയുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറയുന്നു,
എന്നോട് ജീവിതത്തിൽ ആരും ഇത്ര സ്നേഹം കാണിച്ചിട്ടില്ല, ആരും ഇത്ര ക്ഷമ കാണിച്ചിട്ടില്ല. ലോകം മുഴുവൻ എന്നെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നെ സ്നേഹിക്കാൻ മാത്രം നന്മ നിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഓർക്കുമ്പോൾ, പക്ഷെ ഇത് പറഞ്ഞു പൂർത്തിയാക്കാൻ എന്നെ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ ഓർക്കാനല്ല നേരം, നമുക്ക് ചൂതാട്ടക്കാരൻ പൂർത്തിയാക്കണം. വേഗം പറഞ്ഞു തരൂ, ഞാൻ എഴുതാം. അതുപോലെ തന്നെ മനോഹരമാണ് ദസ്തയോവ്സ്കി ദൈവവുമായിട്ട് നടത്തുന്ന സംഭാഷണങ്ങൾ. നന്മ തിന്മകളെക്കുറിച്ചും മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും, തെറ്റ് ചെയ്യാൻ പ്രാപ്തിയുള്ളവനായി മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ചിന്തകളെക്കുറിച്ചുമെല്ലാമുള്ള സുദീർഘങ്ങളായിട്ടുള്ള സംഭാഷണങ്ങൾ പലയിടത്തും ദസ്തയോവ്സ്കി പറയുന്നുണ്ട്. മനുഷ്യൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ദൈവത്തിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. കാരണം മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രാപ്തിയുള്ളവനായി സൃഷ്ടിച്ചത് ദൈവമാണ്. എന്തുകൊണ്ട് ദൈവം മനുഷ്യനെ അല്പം കൂടി നല്ലതുപോലെ സൃഷ്ടിച്ചില്ല? ഈ ലോകം കുറച്ചും കൂടി നല്ലതുപോലെ സൃഷ്ടിക്കാമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. അതുപോലെ ഈ പുസ്തകം വായിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഭാഗങ്ങൾ. കാര്യം ദസ്തയേവ്സ്കിയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ, ആളുടെ മദ്യപാനവും ചൂതുകളിയും പല പല സ്ത്രീകളും എല്ലാം കടന്നു വരുന്നുണ്ടെങ്കിലും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, നമ്മുടെ കഥാകാരൻ ഒരിക്കൽ പോലും ഇതൊരു മഹാ അപരാധമായിട്ടോ അല്ലെങ്കിൽ പൊറുക്കാൻ വയ്യാത്ത തെറ്റായിട്ടോ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിന് ഓരോ സവിശേഷതകളുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പറഞ്ഞതൊക്കെ ദസ്തയേവ്സ്കിയുടെ സ്വഭാവത്തിലെ ഓരോ പ്രത്യേകതകൾ എന്നുള്ള രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കഥാകാരനും അതുപോലെ നോവലിലെ കഥാപാത്രങ്ങൾ ശ്രമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നോവലിൽ ഒരിടത്തു പോലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തെ വിലക്കുവാനോ വഴക്ക് പറയാനോ ബഹളം വെക്കുവാനോ ഒന്നും ആരും ശ്രമിക്കുന്നില്ല. ദസ്തയേവ്സ്കിയുടെ ചൂത് കളിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം തിരിച്ചറിഞ്ഞിട്ട് അന്ന കാശ് കൊടുത്ത് വിടുന്നുണ്ട്. എന്നിട്ട് ആ കാശെല്ലാം ചൂത് കളിച്ച് നശിപ്പിച്ച് തിരിച്ച് വീട്ടിൽ വരുന്ന ദസ്തയേവ്സ്കിയോട് ശാപവാക്കുകൾക്ക് പകരം ആശ്വസിപ്പിക്കാൻ മാത്രമാണ് അന്ന ശ്രമിക്കുന്നത്. കാര്യം ദസ്തയേവ്സ്കിയും അന്നയും അവരുടെ പ്രണയവും ചൂതാട്ടക്കാരൻ എഴുത്തും ഒക്കെയാണ് പ്രധാനമെങ്കിലും അവർ മാത്രമല്ലാട്ടോ ക്യാരക്ടേഴ്സ് ഉള്ളത്. വേറെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട് നോവലിൽ. ഫെദോസി എന്ന പേരുള്ള വീട്ടുവേലക്കാരി, ചൂത് കളിക്കാൻ പണം കടം കൊടുക്കുന്ന ഗ്രിഗറി യാക്കോ, വീട്ടുടമസ്ഥൻ അലോക്കിൻ, മേരിയ, അത് ദസ്തയേവ്സ്കിയുടെ ആദ്യത്തെ ഭാര്യ, പാഷ, ഇവാൻ, അങ്ങനെ ഒരുപാട് ആളുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് നോവലിൽ. എന്നാൽ കഥാകാരൻ ഏറ്റവും കൂടുതൽ ഇടം നൽകിയിരിക്കുന്നതും കൂടുതൽ വിശദീകരിച്ചിരിക്കുന്നതും ദസ്തയേവ്സ്കിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ആയതുകൊണ്ട് മറ്റുള്ള കഥാപാത്രങ്ങളോട് നമുക്കൊരു പരിധിക്ക് അപ്പുറത്തേക്ക് സ്നേഹമോ വെറുപ്പോ അടുപ്പമോ ഒന്നും തോന്നത്തില്ല എന്ന് മാത്രം. ചില സമയത്ത് അന്നയുടെ ക്യാരക്ടറിന് പോലും നമുക്ക് ആ ഒരു ഡെപ്ത് കുറവ് ഫീല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ഈ നോവലിൽ ദസ്തയേവ്സ്കിയുടെ തന്നെ പഴയ കുറച്ച് രചനകളുടെ പരിഭാഷകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ചെറിയിടങ്ങളിൽ കുറച്ച് നീളം കൂടിയതായിട്ടും കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോളേ ഞാനീ പറഞ്ഞു ഒന്നും നമ്മുടെ പുസ്തകത്തിൻ്റെ ആസ്വാദനത്തിനെ ബാധിക്കുന്ന ഒരു ഘടകമേ അല്ല. പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. ഇത് പുസ്തകമൊക്കെ വായിച്ച് മടക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പം നമ്മൾ പറയാറില്ലേ, ചില സിനിമകൾ കണ്ടിട്ട് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കൂടെ വീട്ടിലോട്ട് പോകുന്നു. അതേപോലെ തന്നെ നമ്മുടെ കൂടെ പോയിരുന്നൊരു പുസ്തകമാണ് സങ്കീർത്തനം പോലെ. ഓക്കെ, അപ്പം കഥയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ 12-ാമത്തെ അധ്യായത്തിൽ ദസ്തയേവ്സ്കി തൻ്റെ പ്രണയം അന്നയോട് തുറന്നു പറയുകയാണ്. അത് കഴിഞ്ഞ് അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ 29-ാം തീയതി ചൂതാട്ടക്കാരൻ എഴുതി പൂർത്തിയാക്കുന്നു. 30-ാം തീയതി ദസ്തയേവ്സ്കിയുടെ ജന്മദിനത്തിൻ്റെ ദിവസം എഗ്രിമെൻ്റ് പ്രകാരം ചൂതാട്ടക്കാരൻ സ്റ്റെല്ലോവ്സ്കി കൈമാറാൻ വേണ്ടിയിട്ട് ദസ്തയേവ്സ്കി പോകുന്നു. എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ്. 1-ാം തീയതിക്ക് മുമ്പായിട്ട് ദസ്തയേവ്സ്കിയുടെ കയ്യിൽ നിന്ന് രചന വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് വൻ നഷ്ടമായിരിക്കുമെന്ന് തിരിച്ചറിയാവുന്ന സ്റ്റെല്ലോവ്സ്കി നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടാകുവാണ്. ആളെവിടെ പോയി എന്ന് ആർക്കും അറിയാൻ മേല. ദസ്തയേവ്സ്കി ആകെ തകർന്നു പോകുന്നു. ഇനി അവരെന്ത് ചെയ്യും എന്നുള്ളതാണ് നോവലിൻ്റെ ക്ലൈമാക്സ്. അത് നിങ്ങൾ തന്നെ വായിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് 100 ലക്കങ്ങൾ പിന്നിട്ട് മലയാളത്തിൽ ചരിത്രം സൃഷ്ടിച്ച 1996 വയലാർ അവാർഡ് അടക്കം ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ ശ്രീ പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ. പല ഇൻ്റർവ്യൂകളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് താൻ ദസ്തയേവ്സ്കിയുടെ ഭയങ്കര വലിയ ഫാനാണെന്നും അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്കവാറുമുള്ള എല്ലാ രചനകളും പലവട്ടം വായിച്ചിട്ടുണ്ടെന്നും 19-ാം വയസ്സിലാണ് പോലും ആൾ കുറ്റവും ശിക്ഷയും വായിച്ചു തീർക്കുന്നത്. അങ്ങനെ വായിച്ചിട്ടുള്ള അറിവുകൾ വെച്ച് മാത്രമാണ് ഈ നോവലിലുള്ള ദസ്തയേവ്സ്കിയുടെ വീടും പരിസരങ്ങളും റഷ്യയും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ റോഡുകളും പള്ളികളും എല്ലാം അദ്ദേഹം വാക്കുകൾ കൊണ്ട് വരച്ചിട്ടത്. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം റഷ്യ സന്ദർശിക്കാൻ അവസരം കിട്ടിയ സമയത്ത് അത്ഭുതത്തോടെ അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാം ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ. അന്നയും ഫെദോസയും ഉരുളക്കിഴങ്ങിന് തൊലിയൊരിച്ചുകൊണ്ട് നിന്ന നോവലൊരു ഭാഗത്ത് പറയുന്നതാണ്, ആ ഇടുങ്ങിയ അടുക്കള വരെ ഞാൻ മനസ്സിൽ കണ്ട പോലെ തന്നെ. ആകെ കൂടി വ്യത്യസ്തമായിട്ടുള്ള നേവാ നദി മാത്രമാണ്. കാരണം നദികളെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മുടെ ഭാരതപ്പുഴയും പെരിയാറും പമ്പയും ഒക്കെ മാത്രമായിരുന്നു. ഈ നേവാ നദീനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലേ, അത് നമ്മുടെ നോവലിലെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്.
അന്നയും ദസ്തയോവ്സ്കിയും ഈ നദിക്കാരെ ഇരുന്നിട്ട് സുദീർഘങ്ങളായിട്ടുള്ള ഒരുപാട് സംഭാഷണങ്ങൾ നോവലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സങ്കീർത്തനം പോലെ. പുസ്തകം ലഭിക്കുന്ന ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും വായിച്ചു നോക്കുക, അത് കഴിഞ്ഞ് വേറെ ആരെങ്കിലുമൊക്കെ കൊണ്ട് വായിപ്പിക്കുക, എല്ലാവരും വായിച്ച് വളരട്ടെ. ആ അപ്പോൾ ഒരു കാര്യം കൂടെ, ചൂതാട്ടക്കാരൻ എഴുതി പൂർത്തിയാക്കിയതോടെ നമ്മുടെ നോവൽ കഴിഞ്ഞു. പക്ഷേ അവരുടെ റിയൽ ലൈഫിൽ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? 1866 ഒക്ടോബർ 4th അന്ന ദസ്തയോവ്സ്കിയുടെ അടുത്ത് സ്റ്റെനോഗ്രാഫറായിട്ട് ജോയിൻ ചെയ്തത്. ദേ ഈ കാണുന്നതാണ് അന്ന, സുതരിയല്ലേ. 30th ചൂതാട്ടക്കാരൻ ദി ഗാംബ്ലർ എഴുതി തീർക്കുന്നു. പിന്നീട് തൊട്ടടുത്ത വർഷം 1867 February 15 അവർ വിവാഹം കഴിച്ചു. എവിടെ വെച്ചിട്ട്? ദി ഈ കാണുന്ന സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ട്രിനിറ്റി കത്തീഡ്രലിൽ വെച്ചിട്ട് അവർ വിവാഹം കഴിച്ചു. 1868 February 22 അവരുടെ ആദ്യത്തെ കുട്ടി ജനിച്ചു, സോഫിയ. എന്നാൽ ആ കുട്ടി 3 കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. 69 രണ്ടാമത്തെ മകൾ ജനിച്ചു. അത് കഴിഞ്ഞ് 1871 ദസ്തയോവ്സ്കി ചൂതാട്ടം ഗാംബ്ലിംഗ് എന്നേക്കുമായിട്ട് നിർത്തി. പിന്നീട് 71 and 75 രണ്ട് ആൺകുട്ടികൾ കൂടി അവർക്കുണ്ടായി. അപ്പോൾ അവരുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പറയാനാണെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാടുണ്ട്. ഞാനൊരു കുഞ്ഞു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്, പക്ഷേ അതിപ്പോൾ ഇത്രയും ലെങ്തായി. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ നീട്ടുന്നില്ല. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. ഇഷ്ടമായില്ല വെച്ചാലും പറയുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.